മലയാള സിനിമാ സംഗീത രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായ പാട്ടുകളാണ് ലജ്ജാവതിയും അന്നക്കിളിയുമൊക്കെ. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതിന്നാരോമൽ തുമ്പി മണിക്കിനാവിൻ കൊതുമ്പു വള്ളം തുഴഞ്ഞു വന്നു നീ എനിക്കു വേണ്ടി തുടങ്ങിയ മനോഹരമായ മെലഡികളും നമുക്ക് വേണ്ടി ജാസി ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ഓഫ് ബീറ്റിലൂടെ നമുക്കായി ജാസി ഗിഫ്റ്റ് പങ്കുവയ്ക്കുന്ന ഗാനം ഏതായിരിക്കും? കേട്ടുനോക്കാം. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ ജാസി ഗിഫ്റ്റ്. ഫേവററ്റ് സോങ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഒത്തിരി പാട്ടുകളുണ്ട്. ഇപ്പം എന്താണ് ഫേവററ്റ് സോങ് ആയിട്ട് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ തന്നെ ഓൺ ഒരു പ്രൊഡക്ഷൻ്റെ പാട്ടാണ്. ഇത് ഞങ്ങൾ ബാംഗ്ലൂർ ബേസ് ചെയ്ത് ജാസി ഗിഫ്റ്റ് പ്രൊഡക്ഷൻ്റെ ആദ്യത്തെ പാട്ടുകളിലൊന്നാണ്. അത് ജയചന്ദ്രൻ മാസ്റ്റർ, നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ മാസ്റ്റർ പാടിയൊരു പാട്ടാണത്. അത് യഥാർത്ഥത്തിൽ റെക്കോർഡ് ആയിട്ട് ഇച്ചിര സമയമായി. അത് ഇവിടെ ഈ നഗരത്തിൽ എന്നുള്ള മൂവിക്ക് വേണ്ടിയാണ്. അത് മയിൽ മീഡിയ എന്നുള്ള പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് നമ്മൾ ഒരു കൊളാബറേഷനാണ്. അത് ഇവിടെ ഈ നഗരത്തിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പരമേന്ദ്ര പ്രസാദ് മിസ്റ്റർ ഡയറക്ടറാണ്. അദ്ദേഹം തന്നെയാണ് അതിലെ ഒത്തിരി പാട്ടുകളുണ്ട് ആ സിനിമയിൽ. ദാസാറ് പാടിയിട്ടുണ്ട്, ശ്രീമാറേട്ടൻ, ജയചന്ദ്ര മാഷ്, അങ്ങനെ കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. മൂന്നാല് കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ വർക്ക് ചെയ്ത പാട്ടാണ്. അതിലിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന പാട്ടാണ് മെഴികളിൽ എന്നുള്ള പാട്ട്. ഇത് രാജശ്രീ പ്രവീണും ജയചന്ദ്ര മാസ്റ്ററും കൂടെയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഈ പാട്ട് സിനിമാറ്റിക്കായിട്ടുള്ള ഒരു ലെവലിൽ ഞങ്ങൾ ആദ്യം റെക്കോർഡ് ചെയ്തെങ്കിലും പിന്നെ കുറച്ച് ഒന്ന് സാധാരണ ഓർക്കസ്ട്രയൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് നമ്മളൊരു അൺപ്ലഗ്ഡ് വേർഷനായിട്ട് പ്ലാൻ ചെയ്തു. അൺപ്ലഗ്ഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വളരെ ഫേമസ് ഗിറ്റാറിസ്റ്റായ സുമേഷ് പരമേശ്വരനാണ് അൺപ്ലഗ്ഡ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ കുറച്ച് ഗിറ്റാറും പിന്നെ ഇച്ചിരി വയലിൻ സോളയും, കാര്യം പാട്ട് അങ്ങനെ ഒരു മെലഡിക്ക് ഒരു ഇത്ര ഒരു പാത്തറ്റിക് മൂഡുള്ള പാട്ടാണ്. ഫ്രാൻസിസ് ഏട്ടനാണത് വയലിൻ വായിച്ചിരിക്കുന്നത്. പാട്ട് സാധാരണ ഇപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു ഷോണ്ടർ മാറിയിട്ട് ഒരു അല്പം കുറച്ച് സ്ലോ ആയിട്ടുള്ള മെലഡി ആണ്. ഞാൻ പാട്ട് റിലീസ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ യഥാർത്ഥത്തിൽ സ്നേഹത്തുമ്പിയും മണിക്കനാവും അങ്ങനത്തെ മെലഡികൾ ഇഷ്ടമുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ക്രൗഡുണ്ട്. അപ്പോൾ അവർക്ക് ഈ പാട്ട് കേട്ടപ്പോഴത്തേക്കെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു. ഈ പാട്ടാണ് ഞാൻ ഇന്ന് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹമായിട്ടുള്ള റെക്കോർഡിങ് സെഷനായിരുന്നു. തൃശ്ശൂരിലെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു റെക്കോർഡിങ്. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹവുമായിട്ട് മീറ്റ് ചെയ്യുന്നു. പാട്ട് അദ്ദേഹം ട്യൂണ് വളരെ നന്നായിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പാട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ വോയിസ് നമുക്ക് പറയാം സ്റ്റിൽ യങ് എന്ന് പറയത്തക്ക രീതിയിൽ ആ പാട്ട് പാട്ട് കേട്ടവരൊക്കെ പറഞ്ഞു എന്താണ് വളരെ എന്താണ് യങ് ആയിട്ടുള്ളൊരു റെൻഡീഷനാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ പാട്ടിൻ്റെ ഇതെല്ലാം ചേർന്ന് ഒരു പോസിറ്റീവായിട്ട് കുറേ സംഭവങ്ങൾ വന്നു. ആ പാട്ടാണ് ഞാൻ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത്. മിഴികളിൽ തെളിയുമോ ഇരവിലറിയ ദീപമേ, സ്മൃതികളിൽ നിറയുമോ നിന്നവരവചന വീചികൾ, ഏതു പൂവനത്തിൽ അന്ന് പോയൊളിച്ചു പോതി, ഏതു വർണ്ണരാജിയിൽ നീയലിഞ്ഞു പോയി, ഏതു സ്വർഗലോകം അന്ന് തേടി അങ്ങ് പോയി. മിഴികളിൽ നിറയുമോ ഇരവിലറിയ ദീപമേ, സ്മൃതികളിൽ നിറയുമോ നിന്നവരവചന വീചികൾ.